हाई फ्रेंड्स अब नम्म आदिरप्पल्ली वाळचाल काळ्चकळक्के कळिंजिट्टु त्रिशूर्क्कु पोवाण नम्म यूशल रूटिलुळ्ळ त्रिशूर्क्कु पोवुन्नत् इत्तिरि वळंगिय वळि कूडिया वेरे नल्लोरु प्लांटेशनुळ्ळिल कूडि नम्म पोवुन्न रूट एन्न् परञ्ञाल आदिरप्पल्ली निन्न् चायप्पंकुझि वेळ्ळिक्कुळंगर चोक्कन पालप्पळ्ळि चिम्मिनि अवसानम् त्रिशूर् ഒരു വലിയ വളഞ്ഞ റൂട്ടാണ് പക്ഷേ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മളിപ്പോൾ പോകുന്നത് ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് കഴിഞ്ഞാൽ ഹാരിസൺ മലയാളത്തിലെ റബ്ബർ തോട്ടത്തിൽ കൂടെയാണ് ഇവിടെ ഫുള്ള് റബ്ബർ പ്ലാന്റേഷൻസാണ് നമ്മൾ പഴയൊരു വീഡിയോയിൽ ചിമ്മിനിയുടെ കാഴ്ചകൾ കണ്ടിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ വീഡിയോ ഇടാം അത് കാണുക അതിൻ്റെ വേറൊരു സ്ഥലമാണ് ചൊക്കന ഈ ചൊക്കന എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമമാണ് ഹാരിസൺ മലയാളത്തിൻ്റെ റബ്ബർ പ്ലാന്റേഷൻസാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ചൊക്കനെ എത്തി ഇവിടെ ഒരു ഡിസ്പെൻസറി കണ്ട് നിർത്തിയാണ് പഴയ രീതിയിൽ പണിതേക്കുന്നൊരു ഡിസ്പെൻസറി ഇന്നൊരു വീട് കണ്ടു എസ്റ്റേറ്റ് ബംഗ്ലാവോ അല്ലെങ്കിൽ എസ്റ്റേറ്റിൽ ജോലിക്കാരുടെ വീട് അങ്ങനെ പറയും ബംഗ്ലാവ് അല്ല ചെറിയൊരു വീട് അന്നത്തെ ബംഗ്ലാവ് ആയിരിക്കും ഇപ്പോൾ ജോലിക്കാരുടെ ഒരു വീടാണ് നല്ല ഭംഗിയുണ്ട് ഉള്ളിലേക്ക് പോയില്ല അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല നമുക്ക് അപ്പോൾ ഇത് ഇനി ഇതാണ് ഗവൺമെൻറ് ഡിസ്പെൻസറി പഴയ ബിൽഡിങ്ങാണ് അത് കരിങ്കല്ലൊക്കെ വെച്ച് കെട്ടിയ ബിൽഡിങ്ങാണ് നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ളൊരു മടി കാണാൻ ദൂരെ നിന്ന് വീഡിയോ എടുത്തു ഇത്രേ ഉള്ളൂ ഒരു 100 വർഷമെങ്കിലും പഴക്കമുണ്ടോ 100 പോരാ അതിൽ കൂടുതൽ ഇപ്പോൾ നമ്മൾ ചൊക്കന വീടുന്നത് കുണ്ടായി എന്നൊരു സ്ഥലത്തെത്തി ഇതാണ് കുണ്ടായി റബ്ബർ പ്ലാന്റേഷൻസ് എല്ലാം ഹാരിസൺ മലയാളം തന്നെ പ്ലാന്റേഷൻസാണ് അത് ഇങ്ങനെ ചൊക്കന കുണ്ടായി പാലപ്പള്ളി പിന്നെ ചിമ്മിനി അങ്ങനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ് ഇപ്പം ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പാലങ്ങളുണ്ട് അത് വെറും പാലമല്ല ഒരു പാലം ആ കാഴ്ച നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ഇത് കുണ്ടായി പ്ലാന്റേഷൻസാണ് അത് ഹാരിസൺ മലയാളത്തിലെ പ്ലാന്റേഷൻ തന്നെ കുണ്ടായി എസ്റ്റേറ്റ് കുണ്ടായി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഒരുപാട് റബ്ബർ തോട്ടത്തിൽ തൊഴിലാളികളെ കാണാം ഇഷ്ടംപോലെ പശുക്കളും ഒരുപാട് പശുക്കളുണ്ട് ഈ സ്ഥലത്തിൻ്റെ എന്ന് പറയുന്നത് പകൽ പോലും ആനയെ കാണുമെന്നാണ് അതായത് ആന ഉറപ്പായിട്ടും കാണുന്ന റൂട്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചൊക്കനെ വഴി വെച്ചപ്പോൾ തൃശ്ശൂർക്കുള്ള വഴി വെച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിലാണ് റൂട്ട് നിങ്ങളിതിൽ പൊക്കോ വഴിയിൽ ആന ഉണ്ടെങ്കിൽ ആനയുടെ നിന്നോളും നിങ്ങളൊന്നും ചെയ്യില്ല കുറച്ച് ദൂരെയായിരിക്കും എന്തോ നമ്മൾ ഇതുവരെ ആനയൊന്നും കണ്ടിട്ടില്ല പക്ഷെ പറയപ്പെടുന്നത് ആനയൊക്കെ സൂര്യവിഹാരം നടത്തുന്ന സ്ഥലമാണ് ഈ ചൊക്കന കുണ്ടായ റീജിയൻ എന്നാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇതാണ് ഇവിടുത്തെ നമ്മൾ കാണാൻ തന്ന സാധനം ചേട്ടൻ നടന്നിരുന്ന് കണ്ടില്ലേ നമുക്കൊന്ന് പോയാലോ ഇതിനിവിടെ പറയുന്നത് ആട്ടുപാലം എന്നാണ് പൂക്കുപാലമല്ല ആട്ടുപാലം എന്ന് പറയും ഇപ്പോൾ നമ്മൾ ആട്ടുപാലത്ത് കയറി പുഴയുടെ കുറുകയാണ് നല്ല ഹൈറ്റ് ഉണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ളതായത് അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൊട്ടേ ഉണ്ടായിരുന്ന പാലങ്ങളാണ് ഇതൊക്കെ രണ്ട് കരകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് രണ്ട് തോട്ടങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് താഴെക്കൂടെ പോകുന്ന കുറുമാലിപ്പുഴയോ എന്നാണ് തോന്നുന്നത് കരുവന്നൂർ പുഴയാണോ എന്തോ ഈ രണ്ട് പുഴയാണ് അപ്പോൾ ഇത് നല്ല ബലമുണ്ട് ചേട്ടൻ ബൈക്കിൽ പോയതുകൊണ്ടില്ലേ എനിക്ക് പക്ഷെ പേടിയുണ്ട് ഇത് രണ്ട് സൈഡും വയറോപ്പ് അതായത് മൂന്ന് നല്ല വയറോപ്പിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ പലകിയിട്ടാണ് നടക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരുന്നത് ഇത് പീരിയോഡിക്കൽ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നു തോന്നുന്നു നല്ല സ്ട്രോങ് ആണ് ഇവിടുത്തെ ലോക്കൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ് ഈ പുഴയ്ക്ക് പോയി നന്നായിട്ടുണ്ട് ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര സുഖമാണ് പ്രത്യേക ഫീൽ ചെയ്യുന്നത് ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനെ സാധനം ഇവിടെ കാണും ഇങ്ങനെ കാണുന്നത് തൂക്കുപാലം കണ്ടിട്ട് പക്ഷേ ഈ സാധനം ആദ്യമായിട്ടാണ് ഈ റൂട്ടിലൊരു നാലഞ്ചിനുണ്ടെന്നാണ് പറയുന്നത് മെയിനായിട്ടുള്ള ചൊക്കന പാലമാണ് അത് അടച്ചേക്കാണ് അതിപ്പോൾ സന്ദർശകർക്ക്
തുറന്നു കൊടുത്തിട്ടില്ല. നല്ലൊരു അനുഭവമായിരുന്നു, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ഇതിലോട്ട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇതിൽ കയറുക എന്നുകൊണ്ടാണ്. ഇത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന അവിടെ ക്വാർട്ടേഴ്സാണ്. ചിലയിടത്ത് ഇതിന് കോമൺ ടോയ്ലറ്റ് കണ്ടിട്ടുണ്ട്. ഇത് റബ്ബർ തോട്ടത്തിനുള്ളിലാണ്. ഇവരുടെയൊക്കെ സിറ്റുവേഷൻ നോക്കണം. ഇവിടെ ആനശല്യം ഭയങ്കരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ. ഈ ഏരിയയിലൊക്കെ ഒരുപാട് ആനശല്യം ഉണ്ട്. പകലും ആനയുടെ ശല്യം ഉണ്ടെന്നാണ് പറയുന്നത്. അവിടങ്ങളിൽ ഇങ്ങനെ താമസിക്കുക, അതും ഇത്രയും ദൂരെ, മെയിൻ ടൗണിൽ നിന്നൊക്കെ ഇത്രയും ദൂരെ. എന്തായാലും കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇങ്ങനത്തെ കാഴ്ചകളായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.